ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് നമുക്കൊരു ഇഞ്ചിപ്പുളി ഉണ്ടാക്കാട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കൽച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചൂടാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഞാനിവിടെ ഒരു അരക്കപ്പ് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമുളക് ഒന്ന് പൊക്കിയെടുക്കണം. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നല്ലപോലെ ഇഞ്ചി പച്ചമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് പുളി പിഴിഞ്ഞൊഴിക്കാം. എല്ലാ പുളിയും ഒരേ പുളി ആയിരിക്കില്ല. അതുകൊണ്ട് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പുളി ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പമുള്ളൊരു പുളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ പിഴിഞ്ഞ് അരിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നല്ലപോലെ തിളയ്ക്കണം. അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ തിളച്ച് നല്ലപോലെ കുറുകി വരണം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് കുറുക്കിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ശർക്കര പാവാക്കി വെച്ചിട്ടുണ്ട്. അത് അരിച്ചെടുത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് മധുരം ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് എന്താ വേണ്ടതെന്ന് വെച്ചാലൊക്കെ ഇട്ട് കൊടുക്കുക. പോരായിക ഉണ്ടെങ്കിൽ എല്ലാം ചേർത്ത് കൊടുക്കണം. ഇത് നല്ലപോലെ ഒന്ന് കുറുകി നന്നായിട്ടൊന്ന് വറ്റി വരണം. ഇതിപ്പോൾ ഏകദേശം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഒരു ടീസ്പൂൺ അരി വറുത്ത് പൊടിച്ചതും അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് കുറുകി വരാൻ ഉലുവ പൊടി നല്ല ടേസ്റ്റ് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് ഇടുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താലും നല്ലപോലെ ഇത് ചൂടുണ്ടാവും കൽച്ചട്ടിയായ കാരണം. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ എടുപ്പത്തി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ഇടാം. പിന്നെ ഒരു രണ്ട് വറ്റൽമുളക് മുറിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചിപ്പുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഉണ്ടാക്കി നോക്കണം. നല്ല രുചിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.